ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു ഇനീഷ്യേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ പഴയ ഫോട്ടോ ഫ്രെയിമുകൾ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വൃത്തിയിൽ ആക്കി പെയിൻ്റ് അടിച്ച് നമുക്ക് അതിനൊരു ടെക്സ്ചറ് കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വ്ളോഗിൻ്റെ പേര് സോളിക് ലൈഫ് എന്നാണ്. അതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഇതേപോലത്തെ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മളൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ ക്ലിപ്പുകളായിട്ട് കാണാൻ പറ്റണം. അപ്പോൾ എല്ലാവർക്കും കാണാനും എളുപ്പത്തിൽ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും തന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ക്ലീൻ ചെയ്യുക. നമ്മൾ സാധാ ഒരു ബ്രഷ് എടുത്ത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും നന്നായി പൊടികളുണ്ടെങ്കിൽ പൊടി പോകാൻ വേണ്ടിയിട്ട് വേണ്ട നന്നായി ക്ലീൻ ആക്കുക. അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്കിത് കിട്ടും. പിന്നെ ഇതിൻ്റെ നമ്മുടെ പ്രോബ്ലം വരുന്നത് പണ്ടത്തെ ഫ്രെയിമുകളാകുമ്പോൾ ഇതിൻ്റെ എഡ്ജുകൾ അത്ര ഒരു നല്ല ഇതിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആണി ഉപയോഗിച്ചിട്ട് ഫെവിക്കോളും യൂസ് ചെയ്ത് നന്നായിട്ട് വൃത്തിയിൽ എല്ലാ അഡ്ജസ്റ്റും ക്ലിയർ ചെയ്തെടുക്കണം നമ്മൾ. അതൊരു വലിയ ഇതില്ല. നമുക്ക് സിമ്പിളായിട്ട് ഫെവിക്കോൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ തേച്ച് കൊടുത്താൽ മതി. ഈ അഡ്ജസ്റ്റ് നാല് കോർണറുകൾ വരുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാ ടൈപ്പ് ഫെവിക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എസ് എച്ച് എന്ന് പറഞ്ഞിട്ട്, ഫെവിക്കോൾ എസ് എച്ച്. ഇത് നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും ഒരു ലിറ്ററിന് ഒരു 200-210 രൂപ വരുന്നത്, അല്ലെങ്കിൽ 100 ഗ്രാമോ 200 ഗ്രാമോ അങ്ങനെ ഏറ്റവും മേടിക്കാൻ കിട്ടും. അതിന് ഉപയോഗിക്കുന്ന നമ്മുടെ ആണികൾ എന്ന് പറയുന്നത് എസ് എസിൻ്റെ ആണി, നല്ല ക്വാളിറ്റി ആണികളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് എസ് എസിൻ്റെ ആണികൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പെയിൻ്റ് അടിച്ച് സിമ്പിളായിട്ട് നമുക്ക് സ്പ്രെയർ ഉണ്ടെങ്കിൽ സ്പ്രെയർ കൊണ്ട് പെയിൻ്റ് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ബ്രഷ് കൊണ്ട് യൂസ് ചെയ്ത് ചെയ്യാം. ഇത് നമ്മൾ ഒരു ഇത് ചെയ്തതാണ്. എന്നിട്ട് അതിനൊരു ടെക്സ്ചർ പോലെ കൊടുത്തേക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട, ഇതിങ്ങനെ ഒരു ടെക്സ്ചർ പോലെ കൊടുത്തേക്കാണ്. അത് ആ ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എഡ്ജുകൾ നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. അവസാനം ഗ്ലാസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് പെയിൻറ്റ്